സൗജന്യമായി ഒരുക്കി നൽകിയ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കാതെ ആരോഗ്യവകുപ്പ്. ഉടുമ്പൻചോലയിൽ റോട്ടറി ക്ലബ്ബ് സ്ഥാപിച്ച യൂണിറ്റാണ് പ്രവർത്തന സജ്ജമാക്കാത്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പിന്റെ സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയിട്ടില്ല. ദിവസേന 6 രോഗികൾക്ക് വരെ ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യത്തോടെയാണ് ഒരു വർഷം മുൻപ് റോട്ടറി ക്ലബ്ബ് ഉടുമ്പൻചോല കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ഒരുക്കിയത്. 29 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 3 ഡയാലിസിസ് യൂണിറ്റും 6 പ്ലാന്റും സ്ഥാപിച്ചു. യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ കെട്ടിട സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകി. ഒരു വർഷം മുൻപ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM Mani നിർവഹിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് യൂണിറ്റിന്റെ സേവനം ഉടൻ ലഭ്യമാക്കുമെന്നായിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് നൽകിയ ഉറപ്പ്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തില് നെടുങ്കണ്ടം റോട്ടറി ക്ലബാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം നൽകിയതിന് വേണ്ടുന്ന പണം അനുവദിച്ചത്. നല്ല നിലയിൽ സൗകര്യപ്രദമായിട്ട് തന്നെ പഞ്ചായത്തിൽ നിന്ന് അതിനുള്ള കെട്ടിടങ്ങൾ പണി അപ്പോൾ തന്നെ നടത്തി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അനുബന്ധിച്ച് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പരിപാടി നടപ്പിലാക്കുമ്പോൾ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമെന്നാണ് പൊതുജനങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത്. ഞാൻ ഉൾപ്പെടെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പ്രതീക്ഷിച്ചത് ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടന്നപ്പോൾ പിറ്റേ മാസം മുതലെങ്കിലും പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെ പ്രവർത്തനം നടക്കുന്നില്ല, ആരംഭിക്കുന്നില്ല. യൂണിറ്റിന് ആവശ്യമായ തുടർ സാങ്കേതിക സഹായം ഒരു സന്നദ്ധ സംഘടന ഉറപ്പു നൽകിയിരുന്നു. തോട്ടം കാർഷിക മേഖലയിലെ നിർധനരായ രോഗികൾക്ക് ഉപകാരപ്രദമാകേണ്ട യൂണിറ്റാണ് അടഞ്ഞു കിടക്കുന്നത്. നിലവിൽ താലൂക്കിലുള്ള രോഗികൾ ഭീമമായ തുക മുടക്കി മറ്റ് മേഖലകളിൽ പോയാണ് നിലവിൽ ഡയാലിസിസ് നടത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ നടപടികൾ വൈകുന്നതിനാൽ യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ആലോചനയിലാണ് റോട്ടറി. ഇടുക്കി വിഷൻ ഉടുമ്പൻചോല.